നമസ്കാരം. കയ്യിൽ സാധ്യതകളെ വെച്ചിട്ട് ജീവിതത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജീവിതമുയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള വലിയ പരിഹാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. കാതറിൻ പൾസിഫർ പറയുന്നു, ലൈഫ് ഈസ് എ ബണ്ടിൽ ഓഫ് പോസിബിലിറ്റീസ് ഇഫ് യു ജസ്റ്റ് ലുക്ക് ഫോർ ദ. ന്യൂയോർക്കിൽ ബിസിനസ് ചെയ്യുകയായിരുന്നൊരു കുടുംബം ബിസിനസ്സിൽ തകർന്ന് ആകെ നിരാശയിലായി. അവരുടെ ആ ദുരവസ്ഥയിൽ നിന്ന് അവരെ കരകയറ്റുവാനും ആശ്വസിപ്പിക്കുവാനും അവരുടെ അങ്കിൾ അവിടെ ചെന്ന് താമസിച്ചു. അവരെ സഹായിക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് അദ്ദേഹം ആലോചിച്ചു. അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ അനന്തരവൾ അഥവാ ഗൃഹനാഥ എന്തോ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അത് ശ്രദ്ധിച്ചു. അതെന്താണെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഇത് വെറും കൈയുറയാണെന്ന് അവൾ അലസമായി മറുപടി പറഞ്ഞു. നല്ല ഭംഗിയുണ്ടല്ലോ, ഇനിയും വേറെ ഇവിടെ ഇരിപ്പുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. ഒരു ഡസനോളം കയ്യിലുണ്ടെന്ന് പറഞ്ഞു. കാണട്ടെ, അദ്ദേഹം പറഞ്ഞു, നല്ല കയ്യുറകളാണല്ലോ, സാധാരണ കാണുന്നതിനേക്കാൾ മനോഹരം. ഒരു കാര്യം ചെയ്യാം, വൂൾസ്വർത്തിൽ പോയി ഒരു കച്ചവടക്കാരനെ കാണണം. അയാൾ ചില ഓർഡറുകൾ നൽകാതിരിക്കില്ല. അവൾക്ക് അത്ര മനസ്സ് വന്നില്ല. ഭർത്താവിന് അത് വിജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയവും. അങ്കിളിൻ്റെ നിരന്തരമായ നിർബന്ധ പ്രകാരം അവൾ അതുകൊണ്ട് അവിടെ ചെന്നു. കച്ചവടക്കാരൻ കുറച്ച് ഓർഡർ ചെയ്തു. വളരെ വേഗം അത് സെയിലായി. ഓർഡറുകളുടെ എണ്ണം വർദ്ധിച്ചു. നിരവധി ജീവനക്കാരെ അപ്പോയിന്റ് ചെയ്തു. അതൊരു വലിയ ലാഭം നൽകുന്ന കമ്പനിയായി രൂപപ്പെട്ടു. നിസ്സാരമെന്ന് നമ്മൾ ചിന്തിക്കുന്ന കഴിവുകൾ വളരുവാനായി ദൈവം തന്ന സാധ്യതകളാണ്. കർത്താവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയത്തിൻ്റെ ഹൃദ്യമായ ഒരു വാക്ക് ഓർമ്മയിൽ നൽകട്ടെ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അസാധ്യതകളിൽ നിന്ന് സാധ്യതകൾ ഒരുക്കുന്നൊരു ദൈവത്തെ നമ്മളൊന്ന് ധ്യാനിച്ച്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നില്ലേ, തീക്കൽ പാറയിൽ നിന്ന് ജലത്തിൻ്റെ സാധ്യത കണ്ടെത്തിയ ദൈവം, മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് പണമെടുത്ത ദൈവം, വൃക്ഷത്തിൽ നിന്ന് കുഞ്ഞാടിനെ വരുത്തിയ ദൈവം, ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. 5000 വരുന്ന പുരുഷാരത്തിന് വിശന്നപ്പോൾ പുറമേ നിന്നല്ല, അവിടെ നിന്നു തന്നെ സാധ്യതകളുടെ വാതിൽ തുറക്കുന്ന യേശുതമ്പുരാൻ. നമ്മുടെ സാധ്യതകളുടെ താക്കോൽ അയൽക്കാരൻ്റെ മടിക്കുത്തിലല്ല, നമ്മളിൽ തന്നെയുണ്ട്. ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ അതിജീവിക്കുവാനായിട്ട് സാമുവേൽ ജോൺസൺ പറയുന്നു, അവർ ആസ്പിരേഷൻസ് ആർ അവർ പോസിബിലിറ്റീസ്. നമ്മുടെ അഭിലാഷമാണ് നമ്മുടെ സാധ്യത. അതിനുവേണ്ടി ഒരുങ്ങണം. നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ദൈവം അങ്ങനെ കരുതുന്നില്ല. നമ്മുടെ കഴിവുകൾ അത് ദൈവം തന്നതാ. എന്തിനാണെന്നറിയണ്ടേ? പ്രതിസന്ധികളെ അതിജീവിക്കാൻ തന്നെയാ. ആ സ്ത്രീ തുന്നുന്ന കൈയുറകളിൽ സാധ്യത കണ്ടെത്തുവാൻ അവരുടെ അങ്കിൾ പറയേണ്ടി വന്നു, നിർബന്ധിക്കേണ്ടി വന്നു. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിക്കേ. വളരുവാനുള്ള എല്ലാ വിഭവങ്ങളും എല്ലാ മനുഷ്യരിലും ദൈവം കരുതി വച്ചിട്ടുണ്ട്. അവ വ്യത്യസ്തങ്ങളാണെന്ന് മാത്രം കണ്ടെത്തി മുന്നേറണം. ദൈവം കൂടെയുണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19:26 യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ദൈവം നമുക്കായി ഒരുക്കിയ വിഭവങ്ങളെ കണ്ടെത്തി മുന്നേറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.